റബ്ബറിന് വിലയില്ലെങ്കിലും റബ്ബറിന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറഞ്ഞിട്ടില്ലെന്നും റബ്ബർ കമ്പനികൾ അന്യായമായ ലാഭം ഉണ്ടാക്കുകയാണെന്നും കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സി മൊയ്തീൻ എംഎൽഎ പറഞ്ഞു. ഒരു കിലോ റബ്ബറിന് 300 രൂപ താങ്ങുവില പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ സംഭരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലോങ് മാർച്ചിന്റെ സമാപന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റബ്ബർ ബോർഡിനെ പിരിച്ചുവിടണമെന്നും കാർഷിക മേഖലയിലെ ആനുകൂല്യങ്ങൾ നിർത്തലാക്കണമെന്നുള്ള നീതി ആയോഗിന്റെ നിർദ്ദേശങ്ങൾ കർഷകരെ ഗൗരവമായി ബാധിക്കുന്നതാണെന്നും എ സി മൊയ്തീൻ എംഎൽഎ പറഞ്ഞു. കർഷക സംഘം നേതാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി കെ ഡേവിസ് അധ്യക്ഷനായിരുന്നു. എം എം അവറാച്ചൻ, കെ വി സജു, ജാഥ ക്യാപ്റ്റൻ എ എസ് കുട്ടി, പി ആർ വർഗീസ്, മാനേജർമാരായ പി എ ബാബു, രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ സബ്സിഡികൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്ന റബ്ബറിന്റെ 84% ഈ കേരളത്തിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിൽ റബ്ബർ കൃഷിക്ക് യീൽഡ് കൂടുതലാണ്. അതുകൊണ്ട് കേരളത്തിലെ ആകെ ഭൂമിയുടെ 22% റബ്ബർ കൃഷിക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവാക്ക് കരുതിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ അത്രയും ഉണ്ടാവില്ല.